ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ എണീറ്റ് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. രാവിലെ തന്നെ വന്ന് എണീറ്റ് കണ്ണും തിരുമ്മി വന്നിട്ട് കേക്ക് ഇതാ റിമൂവ് ചെയ്യുന്നല്ല. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ കേക്ക് വേവിക്കാൻ വെച്ചിട്ട് അടുത്ത നെക്സ്റ്റ് പണി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് അതാ കരണ്ടടുപ്പിൽ ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മീന് കുളിക്കാൻ വേണ്ടിയിട്ടാണ്, അവന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അവൻ എണീറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സോന് എണീക്കണത് കേട്ടോ. പിന്നെ ഇന്നത്തെ കടി ദോശയാണ്. ദോശയ്ക്ക് വേണ്ടിയിട്ട് അരക്കാൻ അരി കുതിർത്തൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഷോപ്പിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാ. ചേച്ചി പോകുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ കയറിയിട്ടാണല്ലോ പോവുക. അപ്പോൾ കടി ചേച്ചിൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനും കൂടെ പോകും, സോനുവിനെ സ്കൂളിൽ കൊണ്ടുവിടണ്ടേ, അത് ഞാൻ മറന്നു കേട്ടോ പറയാൻ. അപ്പോൾ രാവിലെ ചേച്ചി കടയിൽ പോകുന്ന ആ സമയത്ത് ഒരു ഓട്ടോ വിളിച്ചിട്ട് സോനുവിനെ സ്കൂളിലും ആക്കും, ചേച്ചി കടേൻ്റെ അവിടെ ഇറങ്ങും, ഞാൻ തിരിച്ചു വരികയാണ് ചെയ്യുക. ആ സമയത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ വാങ്ങും ചെയ്യും. ഇന്നത്തെ ഓർഡറിൻ്റെ കാര്യങ്ങളോ പെട്ടെന്നായിരിക്കും, രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും ചില ഓർഡറുകളൊക്കെ വരിക. ആ ഓർഡറിന് വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസും ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല, അത് പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് വാങ്ങൽ. അപ്പോൾ ഇതാ ദോശകൾ ഓരോന്നോരോന്നായി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കടികളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ചായ അപ്പുറത്ത് വെക്കുന്നുണ്ട്, ചോറിന് വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ, അപ്പുറത്ത് പറഞ്ഞാൽ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അപ്പുറത്ത് കാണുന്നത് ആ അടുപ്പിൽ, അതിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അരി ഇടാനായിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ ഞാൻ വിചാരിച്ച് സോനുവിനെ സ്കൂളിലേക്ക് വിട്ടതിൻ്റെ ശേഷം ഉണ്ടാക്കുകയാണ്. പിന്നെ സോനുവിന് കുറച്ച് മീൻ കറിയുണ്ട്, മീൻ കറിയും ദോശയാണ് കേട്ടോ. അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സോനൊരു ദോശക്കുട്ടിയാണ്. ഞാൻ മുട്ട പുഴുങ്ങി ഇതാ എടുത്തിട്ടുണ്ട്, എന്നിട്ട് നടുവൊക്കെ മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടെ വിതറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഇനി അതിലേക്കുള്ള ബാറ്ററി റെഡിയാക്കി വെച്ചിക്ക്. എന്തൊക്കെയാണെന്നറിയോ, മൈദപ്പൊടിയും പിന്നെ കടലപ്പൊടിയും, അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇത്രേ ഇട്ടിട്ടുള്ളൂ. അത് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതാ ഞാൻ അതിൽ മുട്ട മുക്കിയിട്ട് ഇതാ ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കുക കേട്ടോ. സാധാരണ ഞാൻ മുട്ട ബജി ഉണ്ടാക്കാറില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കടലിലേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ട്, കാരണം മുട്ട എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. പിന്നെ ഞാനിങ്ങനെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ സോനുവിനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടു. തിരിച്ചു വരുന്ന വഴിക്ക് പച്ചക്കറിയൊക്കെ വാങ്ങി, ക്രീം വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങി സ്റ്റുഡിയോ കയറിയിട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുത്തിട്ട് അത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഷോപ്പിലൊന്ന് കയറിയിട്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് രണ്ട് സാധനം എടുക്കാണ്ട് അപ്പോഴേക്കും വീട്ടിലുള്ള പണികളൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊന്നും ഞാൻ വീട്ടിൽ നിന്ന് കേക്ക് ഉണ്ടാക്കൽ നിർത്തിയിട്ട് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണെങ്കിൽ രാവിലെ വീട്ടിലെ പണികളൊക്കെ തീർത്ത് ഒരു ഉച്ചയാകുമ്പോഴാണ് കടയിലേക്ക് പോയിട്ടുണ്ടാവുക. അങ്ങനെ നമുക്ക് ഒരുപാട് ഓർഡറുകളൊന്നും എടുക്കാൻ പറ്റില്ലുണ്ടായിരുന്നില്ല, കാരണം ഉച്ച മുതൽ വൈകുന്നേരം വരെ ഷോപ്പിൽ നിൽക്കുമ്പോഴേക്കും എല്ലാം കൂടെ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവില്ല. വൈകുന്നേരം സോനു സ്കൂൾ വിടുന്ന സമയത്ത് സോനുവിനെ കൂട്ടിയിട്ട് വീണ്ടും പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമല്ലോ. അപ്പോൾ കുറച്ച് ടൈം എനിക്ക് ഷോപ്പിൽ നിന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റില്ലുണ്ടായിട്ടുള്ളൂ. വേറൊരാളെ നമുക്ക് കേക്കിന് ആക്കുക എന്ന് പറയുന്ന അത്ര നടപ്പിലാവുന്നൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പെട്ടിയും കിടക്കയും കുടുക്കിയൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് തന്നെ വന്നതാണ്. വീട്ടിൽ നിന്ന് തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഷോപ്പിലേക്ക് കൊടുത്തു വിടലാണ്. അങ്ങനെ തിരിച്ചിതാ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് ഒരു 11 മണിയായിട്ടോ ഞാൻ വീട്ടിലേക്ക് എത്തുന്ന സമയമായപ്പോഴേക്കും, കാരണം അതുവരെ എനിക്ക് ടൗണിൽ ഇങ്ങനെ എന്തൊക്കെയോ അല്ലറ ചില്ലറൊക്കെ വേണ്ടി നിൽക്കേണ്ടിരുന്നു, വീട് കണ്ടില്ല. രാവിലെ ചോറ് വാർത്ത് വെച്ച് അങ്ങ് പോയതാണ്. ഇതാ ഇങ്ങനെ കിടക്കാണ്ടോ, ഇനി വേഗം ഫാസ്റ്റ് അടിച്ചിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ്. കമൻറ്റിൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ, പിന്നെ റോബോട്ടാവുണ്ടോയെന്ന്. ചിലപ്പോൾ ഞാൻ റോബോട്ടായി മാറും കേട്ടോ, പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവൻ കളഞ്ഞ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, എന്തിനാ ഇവരുദ്ദേശം കാണുന്നവർ, നിങ്ങൾ ചിന്ത എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം, കാരണം ഞാൻ ഒരുപാട് പണത്തിന് ആക്രാന്തം കാട്ടിയിട്ടല്ല, പിന്നെ പാഷൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് എന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് മാത്രമാണ് ഞാനിത് കാണുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് പാഷനും കൂടെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളൊരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്കും ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ഉറക്ക് കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ എണീറ്റിരുന്ന് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാഷനുമാണ്, ഇതിൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം. എൻ്റെ ഞാനൊരു സംരംഭം തുടങ്ങിയിട്ട് അതിൽ നിന്ന് രണ്ടാൾക്ക് തൊഴിലും കൂടി കൊടുത്തിട്ടുണ്ട്, അവരെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ലൊരു എന്താണ്, എൻ്റെ സ്ഥാപനം ഉണ്ടല്ലോ, നമ്മൾ ഷോപ്പ് തുടങ്ങിയത് നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മളൊരു
ഞാൻ ഏറ്റവും ക്രിയേറ്റീവ് ആവേണ്ട ഒരു സമയമാണ് ഇത് എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ടൊക്കെ ഇടുകയാണ്. ഇതിൻ്റെ റിസൾട്ട് എനിക്ക് തീർച്ചയായും കിട്ടുമായിരിക്കും, കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതാ ഞാൻ നേരത്തെ പ്രിൻ്റ് എടുത്ത്. അതുപോലെ മറ്റൊരു കമൻറ്റിൻ്റെ കാര്യം പറയാം. ഞാൻ പോസ്റ്റർ റെഡിയാക്കുന്ന, അതായത് ഓഫർ ഇടുന്ന പോസ്റ്റർ റെഡിയാക്കുന്ന ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഏത് വീഡിയോയിലാണ് ഞാനത് പറഞ്ഞതെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല കേട്ടോ. ഞാൻ തന്നെ കുറേ നേരം തിരഞ്ഞു. പിന്നെ നല്ല തിരക്കാണ്, ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഇരുന്ന് തപ്പാനുള്ളൊരു നേരമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാനിടുന്ന വീഡിയോയിൽ അത് ഞാൻ എന്ത് ചെയ്യാം, ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് പുഡിങ്ങിൻ്റെയും കൂടെ ഓർഡർ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ പുഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയാകുമ്പോഴേക്കും ആ കേക്കിന് ഞാൻ 12 മണിയാകുമ്പോഴേക്കും 11 മണിക്കാണല്ലോ ഞാൻ തിരിച്ചു വന്നത്. 12 മണിയാകുമ്പോഴേക്കും കേക്കിനെ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജ് കയറ്റി. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കിയതിന് ശേഷം പുഡിങ്ങിന് വേണ്ടിയിട്ട് നിന്നു. ചോറായിട്ടുണ്ടല്ലോ, പിന്നെ കറിയല്ലേ, കറി എനിക്ക് താത്ത വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പണികളൊക്കെ ഇതാ ഞാൻ പുഡിങ്ങിൻ്റെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കറി ഇന്നത്തെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാക്കിയിട്ട് ചേമ്പ് കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പയറുപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഉണക്കലാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇത് മാംഗോ പുഡിങ്ങാണ്. അപ്പോൾ മാംഗോ പുഡിങ് ഞാനിതാ റെഡിയാക്കിയിട്ട് അതും കൂടെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ അടുത്തത് ചോക്ലേറ്റ് വാൻജോ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ വാൻജോ പുഡിങ്ങും കൂടെ ഇവിടെ റെഡിയാക്കി. ഇതൊക്കെ ഷോപ്പിലേക്ക് കൊടുത്ത് ഇവിടെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. പിന്നെ നിങ്ങൾ പലരും എൻ്റെ കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് റെസിപ്പി വീഡിയോ ഇടുമെന്ന്. ഞാൻ ഇങ്ങനത്തെ വ്ളോഗിൻ്റെ ഇടയിലൂടെ റെസിപ്പി വീഡിയോ ഇട്ടാൽ ശരിക്കും നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണെന്നൊക്കെ തപ്പിപ്പിടിച്ച് കണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ റെസിപ്പി ഐറ്റംസ് ഞാൻ ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടിടാന്ന്. അപ്പോൾ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കും കാണാനും എളുപ്പമാണ്. ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ വീഡിയോ തീർക്കാനും ശ്രമിക്കും. മാക്സിമം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു പുഡിങ്ങൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ടായിരുന്നു. ഡെലിവറി ചെയ്യാൻ പറഞ്ഞ സമയം ചെയ്യാൻ പറ്റില്ല, ഒരു അരമണിക്കൂറൂടെ വൈകിട്ടാണ് ചെയ്തത്. അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ മഴ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടാണ് കൊടുത്തുവിട്ടത്. ഈ ഒരു കേക്ക് വൈകുന്നേരം 5:30 ആയപ്പോഴാണ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ. ഇനി എന്തൊക്കെയോ പറയാൻ വിട്ടുവിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആകെ അലങ്കോലമായ അടുക്കളയായിരുന്നു. എപ്പോഴും അടുക്കള ഒഴിയില്ല, കാരണം കേക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ ഇങ്ങനെ ഓരോന്ന് ഓരോ ഭാഗം നിരക്കും. കാരണം അതിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ സാധാരണ ചായയും കടിയും കുടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ മക്കൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അകപ്പാട് അടുക്കള എപ്പോഴും ഫുള്ളാവും. എന്നാലും മാക്സിമം ഒതുക്കാൻ ശ്രമിക്കലുണ്ട്. പിന്നെ ഫ്രീ ടൈം കിട്ടിയാൽ നമുക്കും കുറച്ച് സമയം ഇരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. നിങ്ങൾ ഇതിൽ കാണുന്ന 8-10 മിനിറ്റ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തെ ലൈഫാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളെ വിലയേറെ കമൻറ്റുകൾ ഇനിയും ഇതിൽ അറിയിക്കണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.